സച്ചിന്ദ സ്മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിലെ കുറച്ച് മൂന്ന് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണം. ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് പ്രോബ്ലം ഫോക്കസ് ഏരിയ എന്ന് അല്ലാത്തൊരു പ്രോബ്ലമാണ്, പഠിച്ചു വെച്ചേക്കുക, അത് നല്ലൊരു കാര്യമാണ്. ഫംഗ്ഷൻസിൽ വരുന്നൊരു പ്രോബ്ലമാണ്, വരില്ല എന്ന് പറയുന്നില്ലല്ലോ. ഫോക്കസ് ഏരിയ തരുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രം പഠിക്കാതെ നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഫോക്കസ് ഏരിയത്തെ അല്ലാത്തതും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും. അത് വരും ആയിരിക്കും, വരും, വരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിലെന്താ പറയുന്നത്, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. റിലേഷൻ എന്ന് പറയുന്നത് ആറാണ്, ആർ ഈക്വൽ ടു എക്സ് എക്സ് ക്യൂബ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ, ലെസ് ദാൻ ടെൻ ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്, ലെസ് ദാൻ ടെൻ ആണ്. എക്സ് ടെന്നിനേക്കാൾ ലെസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആണ് എക്സ് എന്ന് പറയുന്നത്. ആദ്യം പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ത്രീ, ടു, ത്രീ, ഫൈവ്, സെവൻ എന്നൊക്കെ പറയുന്നതാണ് നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സ് എഴുതി. ഇനി ലെസ് ദാൻ, ലെസ് ദാൻ ടെൻ അല്ലേ, ലെസ് ദാൻ ടെൻ എന്ന് പറഞ്ഞാൽ ലെസ് ടെന്നിനേക്കാൾ കുറഞ്ഞ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ സെവൻ വരെ ഉണ്ടായിരിക്കുള്ളൂ, അത് നമുക്ക് അറിയുന്ന കാര്യമില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ടു, ത്രീ, ഫൈവ്, സെവൻ മാത്രം കൊടുക്കും എക്സിൻ്റെ വാല്യൂ. ഇത് വൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ വൈ ആയിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ എക്സ് ക്യൂബ് തന്നെ കൊടുത്താലും യാതൊരു കുഴപ്പമില്ല, അതാണ് നമ്മുടെ എന്താ റേഞ്ച്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, എക്സ് ക്യൂബ് എന്ന് കൊടുക്കാം. ആദ്യം നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ എന്താണ്, പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ടു ആണ്. അപ്പോൾ ടു കൊടുക്കാം, റോസ്റ്റർ ഫോം എഴുതാനല്ലേ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ടു ആണ്. അപ്പോൾ ടു കൊടുക്കാം. ടു കൊടുക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടു ക്യൂബ് എന്നാണ് വരിക അല്ലേ. എക്സ് ക്യൂബ് എന്നല്ലേ ഇത് വെച്ചിരിക്കുന്നത്, വൈ എന്ന് കൊടുത്തതാട്ടോ. വൈ എന്ന് കൊടുക്കില്ലെങ്കിൽ കുഴപ്പമില്ല, അതാണ് നമ്മുടെ റേഞ്ച്. എക്സ് ക്യൂബാണ് നമ്മുടെ റേഞ്ച് അല്ലേ, ആദ്യത്തെ ഡൊമൈനും പിന്നെ റേഞ്ചും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് വരിക, എയ്റ്റ് എന്ന് വരും. അടുത്തത് എക്സിൻ്റെ വാല്യൂ നമ്മൾ ത്രീ എന്നാണ് കൊടുക്കുക അല്ലേ. അടുത്ത പ്രൈം നമ്പർ ത്രീ അല്ലേ, ത്രീ കൊടുക്കുമ്പോൾ വൈ ഈക്വൽ ടു ത്രീ ക്യൂബ്. ത്രീ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. ഇനി അടുത്തത് എക്സിൻ്റെ വാല്യൂ ഫൈവ് ആണ്. എക്സിൻ്റെ വാല്യൂ ഫൈവ് കൊടുക്കുമ്പോൾ നമുക്ക് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫൈവ് ക്യൂബ്. ഫൈവ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 125, 125 എന്ന് വരിക. ഇനി അടുത്തത് സെവൻ കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ സെവൻ അല്ലായിരുന്നേ, ലെസ് ദാൻ വരുമ്പോൾ സെവൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ വൈ ഈക്വൽ ടു എന്ത് വരും, സെവൻ ക്യൂബ്. എക്സ് ക്യൂബ് എന്ന് വരുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ സെവൻ വരുമ്പോൾ സെവൻ ക്യൂബ്. അപ്പോൾ നമുക്ക് എന്താ വരിക, 343 അല്ലേ. ചെയ്തു നോക്കുക കേട്ടോ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്ത് കിട്ടുക, റോസ്റ്റർ ഫോം കിട്ടുക. റോസ്റ്റർ ഫോം ചെയ്താൽ മാത്രം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കാം. ഇനി നമുക്ക് സിലബസിൽ വരുന്ന ഫോക്കസ് ഏരിയയിലത്തെ സിലബസിൽ വരുന്ന ഒരു സെക്ഷനാണ് എന്ത്, സം ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ഗ്രാഫൊക്കെ ഇല്ലേ, ഗ്രാഫ് വരയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ. അതിലൊരു ഗ്രാഫ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചു വെച്ചേക്കാം, ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഗ്രാഫൊക്കെ വരയ്ക്കാൻ വരാറുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ എങ്ങനെയാണ്, ആ വൈ ഈക്വൽ ടു എക്സ് ആണ്, വൈ ഈക്വൽ ടു എക്സിലെ ഐഡൻറ്റിറ്റി ആണ്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, ഈക്വൽ എന്നുള്ള രീതിയിലായിരിക്കും. ഞാൻ വേണമെങ്കിൽ കളറൊന്ന് മാറ്റി തരവേ. ആ ഓക്കെ, ഇതേ രീതിയിലായിരിക്കും. ഓക്കെ, വരയ്ക്കുക. അപ്പോൾ ഇത് എക്സ് ഇത് കൺസർ ചെയ്യുക, അത് വൈ ആയിട്ട് കൺസർ ചെയ്യുക. ഐഡൻറ്റിറ്റി ഗ്രാഫ് ഇത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ക്ലിയർ. എന്ന് വെച്ചാൽ എക്സിനെ നമ്മൾ വണ്ണ് കൊടുക്കുമ്പോൾ വൈ എന്തായിരിക്കും, വണ്ണായിരിക്കും. അങ്ങനെ അപ്പോൾ ഇവിടെ വണ്ണ് കൊടുക്കുമ്പോൾ ഇവിടെ വണ്ണ്, അപ്പോൾ ഇവിടെ ഡോട്ട് ചെയ്യുക. അതുപോലെ ടു കൊടുക്കുമ്പോൾ ഇവിടെ ടു ഡോട്ട് ചെയ്യുക. ത്രീ കൊടുക്കുമ്പോൾ ഡോട്ടോ, അങ്ങനെ ഡോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിയുമ്പോൾ അത് ഐഡൻറ്റിറ്റി ആയിട്ട് വരിക. മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് മൈനസ് ഉണ്ടോ, ഇവിടെ അല്ലേ ഡോട്ട് വരിക. ഓക്കെ, അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ, ആ കൺസിഡർ ദി ഫങ്ഷൻ, ഒരു ഫങ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം, അത് അതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് സോൾവ് ചെയ്യാം, അതിൻ്റെ റേഞ്ചും ഡൊമൈനും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ ടേമിനെ എന്തെന്ന് കൊടുക്കുക, വൈ എന്ന് കൺസിഡർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ കാര്യം എന്ന് മനസ്സിലാക്കിയേക്കാം, ഈ റൂട്ടിൻ്റെ ഉള്ളിലല്ലേ എക്സ് മൈനസ് ടു എന്ന് വന്നേക്കുന്നത്, റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് വരില്ല, നെഗറ്റീവ് നമ്പേഴ്സ് വരില്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ, സീറോയും സീറോനേക്കാൾ വലിയ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സീറോ അല്ല എക്സ് മൈനസ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. തെറ്റുണ്ടോ, സീറോയും സീറോനേക്കാൾ വലിയ നമ്പേഴ്സ് മാത്രമാണ് ഇതിൽ വരുള്ളൂ. ഓക്കെ, ക്ലിയർ. അപ്പോൾ അത് ക്ലിയർ ആയില്ലോ. ആ ഇനി എക്സ്, അപ്പോൾ എക്സ് ആണ് നമുക്ക് വേണ്ടത്. എക്സിൻ്റെ റേഞ്ച്, എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ആയിട്ട് എടുക്കുന്നത് അല്ലേ, വൈ ഈക്വൽ ടു എന്നല്ലേ, എഫ് ഓഫ് എക്സ് ആണ് ഇതിലെ റേഞ്ച്. അപ്പോൾ എക്സിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡൊമൈൻ കിട്ടും. എവിടെ നിന്ന് എവിടേക്കാന്ന് മനസ്സിലാവും. അപ്പോൾ ഡൊമൈൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സിനെ ഇവിടെ നിർത്താം, ഈ ടുവിന് പ്രതീക എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് വരും അല്ലേ. മൈനസ് ടു പ്രതീക എന്നാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു. ഓക്കെ, ശരിയായില്ല. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കാ, ആ ക്ലോസ് ഇൻ്റർവെൽസ് ടു ടു ഇൻഫിനിറ്റിക്ക് ഓപ്പൺ അല്ലേ. എന്ന് വെച്ചാൽ ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്, ഫൈനൈറ്റ് ആകുമ്പോൾ അത് ക്ലോസ്ഡ്, മറ്റേത് ഇൻഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ ഓപ്പൺ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ, മനസ്സിലായില്ലേ. ഇനി അടുത്തത് ജീൻ്റെ, ജി എന്ന് പറയുന്നത് എന്താ, ജി എന്ന് പറയുന്നതും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഫംഗ്ഷൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഇങ്ങനെ എന്താണ് റൂട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലായില്ലേ. ഇനി എന്ത് റൂട്ടിൻ്റെ ഉള്ളിൽ ഏതൊരു ടൈം വന്നാലും അതിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ക്ലിയർ ആകും. ഇനി ഇതുപോലെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ എന്താ, ഇങ്ങനെ ഡിനോമിനേറ്റർ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഡിനോമിനേറ്റർ ഏതാ,
ഇതല്ലേ അപ്പോൾ അതും കൂടെ എടുത്ത് ചെയ്താൽ എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കളിക്കുന്നത് ഇതിലെ എക്സ് ക്യൂബ് അല്ലേ എക്സ് സ്ക്വയർ ആണേ മൈനസ് ടു എക്സ് പ്ലസ് വൺ ആണ് അതെന്താവില്ല സീറോ ആവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സീറോ വരുന്നത് എവിടെയാണെന്ന് നോക്കുക അപ്പോൾ സീറോ വരുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു സീറോ കൊടുത്താൽ പോരെ എക്സിൻ്റെ വാല്യൂ സീറോ വരുന്നത് ഏതിലാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സീറോ എന്ന് കൊടുത്താൽ മതി ഇനി ഇവിടെ നമുക്ക് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ അല്ല രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം എന്താ വണ്ണ് കിട്ടണം അപ്പോൾ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ചെയ്യുമ്പോൾ നമുക്ക് വണ്ണിൽ നിന്ന് കിട്ടും ആ രണ്ട് നമ്പേഴ്സ് സം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം മൈനസ് ടു കിട്ടണം ഇത് വണ്ണും വണ്ണും വരുന്നേ വണ്ണും വണ്ണും സം ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ടു എന്ന് തന്നെ കിട്ടുക മൈനസ് വൺ സം ചെയ്യുമ്പോൾ മൈനസ് ടു എന്ന് കിട്ടും കിട്ടിയല്ലോ അപ്പോൾ നമ്മൾ എടുത്തത് ശരിയായിരുന്നു ചൂസ് ചെയ്തത് അപ്പോൾ എക്സ് മൈനസ് വൺ എന്ന് നമ്മൾ മൈനസ് വൺ എടുത്തിട്ടുണ്ട് അതുപോലെ എക്സ് മൈനസ് പിന്നെയും നമ്മൾ വണ്ണ് തന്നെ കൊടുത്തത് അപ്പോൾ ഈക്വൽ ടു ഇങ്ങനെയാണ് എഴുതേണ്ടത് മൈനസ് വൺ എന്നല്ലേ എടുത്തത് അപ്പോൾ എക്സ് എക്സ് കൊടുക്കുക ഇവിടെ മൈനസ് വൺ ആയ കാരണം മൈനസ് വൺ ഇനി പ്ലസ് വൺ ആയിരുന്നെങ്കിലോ പ്ലസ് വൺ എന്ന് എഴുതാം തെറ്റില്ല ഇവിടെ മൈനസ് വൺ എടുത്ത കാരണം എക്സ് മൈനസ് വൺ ഒരെണ്ണം പ്ലസും വന്നാൽ അവിടെ നമ്മൾ പ്ലസ് ഇട്ട് കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല രണ്ട് മൈനസ് വൺ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എക്സ് മൈനസ് വൺ സ്ക്വയർ ഈക്വൽ ടു സീറോ അല്ലേ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ സ്ക്വയർ അല്ലേ വരിക ഈ സ്ക്വയർ പ്രതികരണത്തൊക്കെ ബാലൻസ് ചെയ്യാം അപ്പോൾ എക്സ് മൈനസ് വൺ ഈക്വൽ ടു റൂട്ട് സീറോ സീറോ അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ എക്സ് ഈക്വൽ ടു വൺ എക്സ് ഈക്വൽ ടു വണ്ണിലാണ് അതെന്ത് വരിക സീറോ വരിക എന്നുള്ളത് മനസ്സിലായി സീറോ വരാത്തത് എന്നാണ് അതിൽ ഡൊമൈനായിട്ട് വരിക അപ്പോൾ സീറോ വരാത്ത ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി സീറോ വരണം എന്നുണ്ടെങ്കിൽ വണ്ണ് വരണം വണ്ണ് വരാത്ത ഇത് കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ മൈനസ് ചെയ്യുക ഏത് വണ്ണിനെ മൈനസ് ചെയ്താൽ മതി ഡിനോമിനേറ്ററിൽ എപ്പോഴും എന്ത് വരില്ല സീറോ വരില്ലല്ലോ എന്ന് വെച്ചാൽ വൺ ബൈ സീറോ വരില്ല ഇൻഫിനിറ്റി ആണ് അപ്പോൾ ഇൻഫിനിറ്റി വരാതിരിക്കാൻ നോക്കുക അതാണ് നമ്മൾ എന്ത് ചെയ്തതാ ചെയ്തത് അപ്പോൾ അങ്ങനെ സീറോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി ലാസ്റ്റത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ലാസ്റ്റ് പ്രോബ്ലം എന്താണ് എഫ് പ്ലസ് ജി ആണ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി സം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും എഫ് പ്ലസ് ജി ഇസ് ഈക്വൽ ടു ഒന്നുകൂടി ചെയ്താം അത് ഓക്കെ ആ ഓക്കെ എഫ് പ്ലസ് ജി ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി സം ചെയ്ത് നോക്കിയേ റൂട്ട് എക്സ് മൈനസ് ടു പ്ലസ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ എന്ന് കിട്ടും ഓക്കെ ഇനി അടുത്തത് എന്താ പറയുന്നത് ഇപ്പോൾ ഇൻറ്റു അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക അപ്പോൾ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ രണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ടാൽ മതി അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കാര്യം അല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാലോ എഫ് പ്ലസ് പ്ലസ് ചെയ്യുക അത് രണ്ടും കൂടിയിട്ട് പ്ലസ് ചെയ്യുക ഇൻറ്റു ചെയ്യാൻ പറഞ്ഞപ്പോൾ രണ്ട് എഫ് ഇൻറ്റു ജി അല്ലേ എഫ് ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയിട്ട് ഇൻറ്റു ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അത്ര കാര്യങ്ങൾ നമ്മൾ ഈ പാർട്ടിൽ ചെയ്തിട്ടുണ്ട് ഇനി ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും കൂടിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യും അതും കൂടി നിങ്ങൾക്ക് കാണാം അപ്പോൾ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആവും ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അടുത്തൊരു വീഡിയോ കാണാതിരിക്കും ബൈ